ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കല്ല, മറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു നിർമ്മിതിയിലേക്കാണ്. ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കമുള്ളതും ഇന്നും പ്രൗഢഗംഭീരമായിട്ട് നിൽക്കുന്ന തഞ്ചാവൂരിലെ കല്ലണ എന്ന ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര. അക്കാലത്ത് ഇപ്പോഴുള്ള ഒരു ടെക്നോളജിയോ മെഷീനറിയോ ഇല്ലാതിരുന്നിട്ടും ഇത്രയും വലിയ ഡാം കെട്ടിയത് വന്നിട്ട് കരികാല ചോളൻ എന്ന മഹാരാജാവാണ്. ഇന്ന് ഈ തഞ്ചാവൂരിനെ റൈസ് ബോൾ ഓഫ് തമിഴ്നാടാക്കിയ കല്ലണയെക്കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും അറിയാൻ ചോള ദേശത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്നാണ് കല്ലണ സ്റ്റാർട്ട് ആകുന്നത്. ഇതൊക്കെ ഈ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള മെഷീനറീസാണ്. അപ്പോൾ ഈ നദിയുടെ പേരാണ് കൊള്ളിടം. അപ്പോൾ ഇവിടെ വരുന്ന വെള്ളമെന്ന് പറയുന്നത് ഈ കാവേരിയിലെ ഉപരി നീര് അല്ലെങ്കിൽ എക്സ്ട്രാ വെള്ളത്തിനെയാണ് ഇത് ഇങ്ങനെ തിരിച്ചുവിടുന്നത്. അപ്പോൾ ഈ കല്ലണി ഡാം എന്ന് പറയുന്നത് നോർമലി വരുന്ന എല്ലാ ഡാമിനെ പോലത്തെ ഒരു ഡാം അല്ല, കാരണം ഇവിടെ വെള്ളത്തിന് സ്റ്റോർ ചെയ്യല്ല അവിടെ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് കാവേരി എന്നൊരു വലിയ നദിയെ വന്നിട്ട് 4-5 ചെറിയ ചെറിയ നദിയായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ലണ വന്നിട്ട് ഒരു റെഗുലേറ്റർ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഈ കാവേരി നദിയുടെ വേഗത കുറയ്ക്കാനും ആ വെള്ളത്തിനെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചുവിടാനും വേണ്ടിയാണ് കരികാല ചോളൻ മഹാരാജാവ് ഈ കല്ലണി ഡാം കെട്ടിയത്. അപ്പോൾ നമ്മൾ വന്ന് ഈ ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡാണുള്ളത്. അപ്പോൾ ഈ ഡാം വന്നിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കെട്ടിയിട്ടുള്ളത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെൻട്രൽ പാർട്ടിലേക്ക് പോവുകയാണ്. നമ്മളിപ്പം കാവേരിയുടെ സെൻട്രൽ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴാണ് കാവേരിയുടെ ഫുൾ നദിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ആ എൻഡിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങനെ നടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ സെൻട്രലിലേക്ക് എത്തിയത്. നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്ര വലിയ നദിയാണ് ഈ കാവേരി എന്ന് പറയുന്നത്. അടുത്ത സൈഡ് കാണുന്ന നദിയെ വന്നിട്ട് ന്യൂ കാവേരി നദി എന്ന് പറയും. ഈ ഡാമിനെ വന്നിട്ട് കല്ലണയെന്ന് പറയാൻ കാരണം ഈ ഡാം കെട്ടിയിരിക്കുന്നതും വെറും കല്ലുകൊണ്ടും പിന്നെ രണ്ട് കല്ലിൻ്റെ ഇടയിൽ വന്ന് ഒരു സുർക്കിയ പോലത്തെ ഒരു പേസ്റ്റ് കൊണ്ട് മോൾഡ് ചെയ്താണ് കെട്ടിയിരിക്കുന്നത്. 2000 വർഷത്തിന് മുമ്പ് ഇതേ ജീവൻ നാടിയായ കാവേരി കാരണം മഴക്കാലത്ത് ചോളദേശത്ത് വളരെ വലിയ ഫ്ലഡ് വരുമായിരുന്നു. 2 ലക്ഷം കനയടിയോളം വെള്ളം വരുന്ന ഈ കാവേരി പോലത്തെ ഒരു വലിയ നദിയിൽ നടുക്കൊരു ഡാം കെട്ടുക എന്ന് പറയുന്നത് അക്കാലത്ത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് കാവേരി നദിയുടെ വേഗതയെ കുറച്ചിട്ട് ആ വലിയ കാവേരി നദിയെ ഒരു 4-5 ചെറിയ നദികളായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡാം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നൊരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്ത് ഒരു കരികാല ചോളൻ മഹാരാജാവ് വന്നിട്ട് കടൽക്കരയിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഓരോ കടലല വന്നു പോകുമ്പോഴും രാജാവിൻ്റെ പാദത്തിൻ്റെ അടിയിലുള്ള മണ്ണരിച്ച് പാദം മണ്ണിൻ്റെ ഇടയിലേക്ക് അകത്തോട്ട് പോയിട്ടിരുന്നു. അപ്പോൾ ആ ഐഡിയയാണ് ഈ ഡാം കെട്ടാൻ അവർ യൂസ് ചെയ്തത്. കണക്കിന് വേറ്റുള്ള കല്ലുകളെ വന്നിട്ട് ഈ നദിയിലേക്ക് അവർ നിക്ഷേപിക്കും. അടിയിലുള്ള മണ്ണ് അരിച്ചു പോയി ഓരോ കല്ലും മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. അതിന് അടുത്ത കല്ലിടും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഡാം കെട്ടിയത്. ഈ രണ്ട് കല്ലിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു പേസ്റ്റ് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റ് വെച്ച് മോൾഡ് ചെയ്തിട്ടാണ് ഈ ഡാം കെട്ടിയത്. അപ്പോൾ ഇതാണ് 3-ാമത്തെ നദി. ഇതിൻ്റെ പേര് വന്നിട്ട് വെണ്ണാറ് എന്നാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ ഇപ്പുറത്തുള്ള ഓരോ ഡിസൈൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വേറെ വേറെ നദിയാണെന്ന്. ഓരോ നദിയും ഓരോരോ ഡയറക്ഷനിലേക്ക് മാറ്റിവിട്ട് ഒരുപാട് സ്ഥലം വന്ന് ഇവരിങ്ങനെ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വന്നിട്ട് രാജരാജ ചോളൻ്റെ ഒരു പ്രതിമയാണ്. ഇത് വന്നിട്ട് കാവേരി അമ്മൻ, ഇത് വന്ന് കാവേരി ദേവിക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റാച്യുവാണ്. ഇത് കരികാല ചോളൻ രാജാവ് വന്ന് ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്യുവാണ്. നമ്മൾ വന്നിട്ടിപ്പോൾ ഡാമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ആ എൻഡിൽ, ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആണ് നമ്മൾ നടന്നു വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ലെഫ്റ്റ് തൊട്ട് ആ എൻഡ് വരെ വന്നിട്ട് അതിൻ്റെ അപ്പുറത്താണ് കൊല്ലിടം നദിയുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ എൻഡിൽ നിന്ന് ആ സെൻട്രൽ വൈറ്റ് സെൻട്രൽ വരെ ഉള്ളത് അവിടെയാണ് ന്യൂ കാവേരി നദിയുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ വൈക്കൾ ആ സെൻറ്ററിൽ നിന്ന് ഈ എൻഡ് വരെ റൈറ്റ് എൻഡ് വരെ ഉള്ളതിലാണ് വെണ്ണാറ് നദിയുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് പുതുവാറുള്ളത്. ഈ 4 നദിയും കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ നദിക്കും ആവശ്യത്തിനുള്ള വാട്ടർഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ 4 നദിയും പോയിട്ട് 5-ാമതായിട്ട് ഒരു ചെറിയ കനാൽ പോലെ ഇവിടെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഡാമായിട്ട് ഇവർ കെട്ടിയിട്ടില്ല, ഇല്ലാതെ
തുറന്നു വിട്ടേക്കാണ്. അപ്പോൾ ഇതുവരെയും വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഈ കല്ലണ ഇവിടെ ഈ ഏരിയയിൽ വന്നിട്ട് ടോട്ടലി 5 നദികളാണ് ഇവിടെ സ്പ്ലിറ്റായി പോകുന്നത് 5 ഡയറക്ഷനിലേക്ക്. നമുക്കിപ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും 2000 മുമ്പ് ഇത്ര പ്രിസൈസ് ആയിട്ടൊരു ഡാം കെട്ടി അതും 2000 ഓപ്പറേഷനിലിരിക്കണമെങ്കിൽ ചോള രാജാക്കന്മാരുടെ കഴിവ് തന്നെയാണ്. ഇത്രയും ടെക്നോളജി വന്നിട്ടും ഒരു ചെറിയ ഫ്ലഡ് വരികയാണെങ്കിൽ നമ്മൾ 10 മുമ്പ് കെട്ടിയ ഡാമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഈ കാലത്താണ് ഇത്രയും പണ്ട് കെട്ടിയ ഡാം ഇപ്പോഴും ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഡാം കെട്ടിയ കരികാലച്ചോൾ മഹാരാജാവിന് വേണ്ടി ഇവിടെ ഒരു മണിമണ്ഡപം കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഡെയിലി വരുന്നുണ്ട്. ഇത് കാവേരി നദിയുടെ ഓരോ കാലത്തുള്ള ദിശ സൂചിപ്പിക്കുന്ന മാപ്പാണ്. ഇത് കരികാലച്ചോള മഹാരാജാവിൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ പറയുന്ന ഒരു പിക്ചറാണ്. ഇത് കരികാലച്ചോള മഹാരാജാവ് വയസ്സായ വേഷമണിഞ്ഞ് പ്രജകളുടെ കുറ തീർക്കുന്ന സൂചിപ്പിക്കുന്ന പിക്കാണ്. ഇത് രാജാവ് യുദ്ധത്തിന് പോയതിനെ സൂചിപ്പിക്കുന്ന ഒരു പിക്കാണ്. അങ്ങനെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന ഒരുപാട് പിക്ചേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. നമുക്കിവിടെ വന്നാൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ടിവിടെ കാണാൻ പറ്റും. കരികാല ചോദ്യ മഹാരാജ് ഒരു ആനിരെ പുറത്തിരിക്കുന്ന പോലത്തെ ഒരു വലിയൊരു സ്റ്റാച്ചു ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് വിജി സൈനിങ് ഓഫ്.